രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ജില്ലയായ ആലപ്പുഴയിൽ 2016 തനി ആവർത്തനമായിരുന്നു ഇത്തവണ. 9 സീറ്റിൽ 8 ഇടതുമുന്നണി മിന്നും ജയം നേടി. രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമാണ് ഇത്തവണയും വിളകാതെ നിന്നത്. ഇടതു മന്ത്രിസഭയിലെ കരുത്തരായ തോമസ് ഐസക്കിന്റെയും ജി സുധാകരന്റെയും മത്സരരംഗത്തെ സാന്നിധ്യം LDFന് തിരിച്ചടിയായതേയില്ല. 2016 സമാനമായി 9 സീറ്റിലും ജയിച്ചുവെന്ന് മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടമായ അരൂർ തിരിച്ചുപിടിക്കുകയും ചെയ്തു LDF. തീരദേശ മേഖലയിൽ LDF തളരുമെന്ന UDF പ്രതീക്ഷ വ്യാമോഹം മാത്രമായി. ഇടതുമന്ത്രിസഭയിലെ കരുത്തനായ തോമസ് ഐസക്കും ജി സുധാകരനും മാറി നിന്നത് ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും അട്ടിമറിക്കി കളമൊരുക്കുമെന്നായിരുന്നു UDF പ്രതീക്ഷ. എന്നാൽ LDF സ്ഥാനാർത്ഥികൾ അനായാസം ജയിച്ചു കയറി. ജി സുധാകരൻ മാറിയതോടെ അമ്പലപ്പുഴയിൽ രൂപപ്പെട്ട ആഭ്യന്തര ഭിന്നത വോട്ടായി മാറുമെന്ന എം ലിജുവിന്റെ മോഹം ഒരു ഘട്ടത്തിലും നിലം തൊട്ടില്ല. LDF സ്ഥാനാർത്ഥി എച്ച് സലാം ജയിച്ചു കയറിയത് 11,125 വോട്ടിന്. ആലപ്പുഴയിൽ തോമസ് ഐസക്കിന് പകരക്കാരനായി വന്ന PP ചിത്തരഞ്ജൻ 11,164 വോട്ടിന് അനായാസ ജയവും നേടി. അരൂർ നിലനിർത്താമെന്ന ഷാനിമോൾ ഉസ്മാന്റെ മോഹങ്ങൾക്ക് ആദ്യ ലീഡിനപ്പുറം ആയുസ്സുണ്ടായില്ല. യുവ സ്ഥാനാർത്ഥിയായ അരിത ബാബു കായംകുളത്ത് അത്ഭുതങ്ങൾ കാട്ടുമെന്ന UDF സ്വപ്നം അമ്പേ പാളി. ഉപതെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന 31,984 വോട്ടിന്റെ തിളക്കമാർന്ന ഭൂരിപക്ഷത്തിലാണ് സജി ചെറിയാൻ ചെങ്ങന്നൂർ കോട്ട കാത്തതെന്നും ശ്രദ്ധേയം. മാവേലിക്കരയിലും ചേർത്തലയിലും അടിയൊഴുക്കുകൾക്ക് അല്പം പോലും ഇടം കിട്ടിയില്ല. തിലോത്തമന് പകരക്കാരനായ P പ്രസാദ് ആദ്യ റൌണ്ടിൽ വിയർത്തെങ്കിലും വിജയ തീരമണഞ്ഞത് അനായാസം. 24 ആലപ്പുഴ.